ും വഹമ്മ നിയസ്ക നമ്മൾ നാട്ടിൽ നിന്ന് കഴിഞ്ഞ പതിനാറാം തീയതിയാണ് ദുബായിൽ കോഴിക്കോട് എയർപോർട്ട് വഴി എത്തിയത് നാട്ടിൽ നിന്ന് പുറപ്പെടുന്ന പ്രൊസീജിയർ കാര്യങ്ങൾ മുഴുവനായിട്ട് ട്രാവൽ ഏജൻസികൾ നമുക്ക് പറഞ്ഞുതരാം വിശദീകരിച്ച സമയം കളന്നില്ല അപ്പോൾ നമ്മൾ ദുബൈയിലെത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഈ വോയിസ് കൂടി അറിയിച്ചു തരാം അവിടെ ദുബൈയില് പതിനാല് ദിവസമാണ് കുവൈത്ത് ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം അവിടെ ക്വാറൻറ്റൈൻ നിൽക്കേണ്ടത് ഉദാഹരണത്തിന് പതിനാറാം തീയതി ഗോവത്തിലെത്തിക്കഴിഞ്ഞാൽ അല്ല ദുബൈയിൽ എത്തിക്കഴിഞ്ഞാൽ പതിനേഴാം തീയതി മുതലാണ് ഡേറ്റ് കൂട്ടുക അങ്ങനെ പതിനാല് ദിവസം പൂർത്തീകരിച്ചതിന് ശേഷം നമ്മളവിടെ പി സി ആർ ടെസ്റ്റ് എടുക്കണം പി സി ആർ ടെസ്റ്റ് എടുക്കാൻ ദുബൈയില് ഒരുപാട് കേന്ദ്രങ്ങളുണ്ട് ഉദാഹരണത്തിന് എമിറേറ്റ്സ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ദുബൈ തന്നെ ഉള്ളത് അവിടെ നമുക്ക് ട്വൻറ്റി ഫോർ അവേഴ്സും അവരുടെ കോവിഡ് ടെസ്റ്റ് ലഭ്യമാണ് അപ്പോൾ നമുക്ക് ദിവസങ്ങൾ പതിനാല് പൂർത്തീകരിച്ചാൽ അന്ന് തന്നെ പുലർച്ചെ പന്ത്രണ്ട് മണിക്ക് ശേഷം ഈ പറഞ്ഞ കേന്ദ്രങ്ങളിൽ പോയി ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് നേരെ പിറ്റേന്നത്തെ ഡേറ്റ് ആണ് അവിടെ കിട്ടുക അവരെ മെൻഷൻ ചെയ്യുക നമ്മൾ ഫില്ലപ്പ് ചെയ്യുന്ന ഫോമിൽ പന്ത്രണ്ട് മണിക്ക് ശേഷം രാത്രി കൊടുത്തു കഴിഞ്ഞാൽ നേരെ പിറ്റേന്നേക്കുള്ള ഡേറ്റ് മെൻഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ അന്ന് ഒരു ഉച്ച പതിനൊന്ന് മണിയോടുകൂടി റിസൾട്ട് ലഭിച്ചാൽ നമുക്ക് അന്ന് തന്നെ യാത്രക്ക് പുറപ്പെടാൻ കഴിയും കുവൈത്തിലേക്ക് കുവൈത്തിലേക്ക് പുറപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ ചുരുക്കി പറഞ്ഞുതരാം നമുക്ക് സിവിൽ ഐ ഡി ഒറിജിനൽ നമ്മുടെ കയ്യിൽ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം സിവിൽ ഐ ഡി ഇല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ വഴി വിസ കാലാവധി കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്ന് വിസ അടിച്ചതാണെങ്കിൽ ഓൺലൈൻ വഴി നമുക്ക് ലഭിക്കുന്ന മൊബൈൽ ഐ ഡി വഴി ലഭിക്കുന്ന വെർച്വൽ സിവിൽ ഐ ഡി നമ്മുടെ കയ്യിൽ കരുതിയിരിക്കണം അതിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ സിവിൽ ഐ ഡി നമ്പർ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണെന്ന് നമ്മൾ പരിശോധിക്കുകയും ചെയ്യണം അത്തരത്തിൽ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ തെറ്റിയിട്ട് പലരുടെയും യാത്ര കഴിഞ്ഞ ദിവസങ്ങളിൽ മുടങ്ങിയതായിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം അതിൻ്റെ കൂടെ തന്നെ ഒറിജിനൽ സിവി ഐ ഡി കാലാവധി കഴിഞ്ഞ സിവിൽ ഐ ഡിയും നിങ്ങൾ കയ്യിൽ കരുതിയിരിക്കണം പിന്നെ ദുബൈയിലെ എയർപോർട്ടിൽ ആവശ്യപ്പെടുന്നത് പി സി ആർ ടെസ്റ്റ് പി സി ആർ ടെസ്റ്റ് ദുബൈയിൽ നിന്ന് ചെയ്ത പി സി ആർ ടെസ്റ്റിൻ്റെ ഒരു ഹാർഡ് കോപ്പി പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ കയ്യിൽ ഒന്നോ രണ്ടോ കരുതിയിരിക്കണം കാരണം ഒന്ന് പോയിട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇതുമാത്രമാണ് വേണ്ടത് പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഈ ട്രോളി പോലുള്ള ബാഗുകൾ അവർ ലഗേജിലാണ് ഡ്രോപ്പ് ചെയ്യുന്നത് കാരണം ഹാൻഡ് ബാഗേജായിട്ട് കൊണ്ടുവരാൻ അവർ അനുവദിക്കുന്നില്ല അപ്പോൾ വിലപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ ആ ബാഗിലുണ്ടെങ്കിൽ അത് സുരക്ഷിതമായി വെക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി അവരോട് പറഞ്ഞു കൊടുക്കണം അത് കഴിഞ്ഞ് കുവൈറ്റിലെത്തിയതിന് ശേഷം യാതൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ ജസീറ എയർവെയ്സിനാണ് കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയത് ഒന്നാം തീയതി ഇവിടെ എത്തിയത് അപ്പോൾ ആ ജസീറ എയർവേസിൽ നമ്മൾ വന്നാൽ കാര്യങ്ങൾ വളരെ എളുപ്പമായിട്ടാണ് തോന്നിയത് സാധാരണ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയം പോലും ഇതിനെടുത്തിട്ടില്ല നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ക്യൂ ആയി വന്നതിന് ശേഷം വൺ ബൈ വണ്ണ് നമുക്കൊരു ഫോം ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി തരും ഫോം ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി തരുന്ന സമയത്ത് ശ്ലോനെക് ആപ്പ് നമ്മുടെ കയ്യിലുണ്ടോ എന്ന് അവർ ചോദിക്കും അപ്പോൾ അതുണ്ടെങ്കിൽ ആ തരുന്ന ഫോമിൽ ഒരു സീൽ വെച്ച് തരും ആ സീലുമായി നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി ഡെസ്കിലേക്ക് കമ്പ്യൂട്ടർ ഡെസ്കിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ നമ്മുടെ പേരുകളും കാര്യങ്ങളും നമ്മൾ താമസിക്കുന്ന സ്ഥലം ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും നമ്മുടെ മൊബൈൽ നമ്പർ അവർ ചോദിക്കും അപ്പോൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ റോഡ് നമ്പർ ബ്ലോക്ക് നമ്പറ് ബിൽഡിംഗ് നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുക അത് മൊബൈൽ വാട്സ്ആ നമ്മുടെ സിവിലൈഡിഡുള്ള നമ്പർ തന്നെ വേണമെന്നുള്ള യാതൊരു ആവശ്യമില്ല അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ അവർ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഒരു സ്റ്റിക്കർ നമ്മുടെ പാസ്പോർട്ടിൻ്റെ മുകളിൽ അവർ ഒട്ടിക്കും ആ പാസ്പോർട്ടിൻ്റെ മുകളിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കറിൽ നമ്മൾ ആ സ്റ്റിക്കറിൻ്റെ മുകളിൽ നമ്മൾ കൊടുത്ത നമ്പർ തന്നെയാണോ എന്നുള്ളത് അത് ഉറപ്പ് വരുത്തണം കാരണം എൻ്റെ നമ്പർ ടു സീറോ ഫോർ സെവൻ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവരടിച്ചത് ടു സിക്സ് ഫോർ സെവൻ ആണ് അപ്പോൾ നമുക്ക് ഈ സ്ലോണിക് ആപ്പിലേക്ക് മെസ്സേജ് ഒന്നും വരില്ല അങ്ങനെ വളരെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ അവർ ചെയ്യുന്നത് കൂടാതെ കൈകാര്യം ചെയ്ത് നമ്മൾ കഴിഞ്ഞാൽ ബാഗേജ് അവിടെ റെഡി ആയിരിക്കും ലഗേജ് ബെൽറ്റിൽ വന്നിട്ടുണ്ട് അവിടെ പുറത്ത് വെച്ചിട്ടുണ്ടാവും അതെടുത്ത് വളരെ പെട്ടെന്ന് തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കൂടി തന്നെ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നുണ്ട് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ് വന്നു കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ സ്ലോണിക് സ്ലോനിക്ക് ആപ്പെന്ന് നമുക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കും അത് സെൽഫി എടുത്ത് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അത് അതാ അവർ പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ സമയം ലാബ്സായി പോകുന്നതിന് മുമ്പ് മെസ്സേജ് അയച്ചു കൊടുക്കുക അങ്ങനെ അയച്ചു കൊടുത്ത് പതിനാല് ദിവസം ഹോം ക്വാറൻറ്റൈനിൽ നിന്ന് സുഖമായിട്ട് ഇൻഷാല്ല പുറത്തിറങ്ങാൻ കഴിയും